ഇതാണ് അയ്യപ്പൻ മുടി. കോതമംഗലത്തിന്റെ അടുത്ത് ഒരു ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രം ഒരു പാറയുടെ മുകളിലാണ്. അവിടെ ഞാനും എൻ്റെ സുഹൃത്ത് രാജൻ ചേട്ടനും ദാണ്ട ഇപ്പോൾ എത്തി. വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. അയ്യപ്പൻ മുടിയിൽ ഓഫ് റോഡ് റൈഡിങ് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലൊരു അത്ഭുതകരമായ സ്ഥലം. ഈ സ്ഥലത്തിനെ പറ്റി അധികം ആളുകൾക്ക് അറിയില്ല. ഈ സ്ഥലത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പാറ കയറി പതുക്കെ നമ്മൾ അയ്യപ്പമുടി ക്ഷേത്രത്തിലോട്ട് നടന്നു പോവുകയാണ്. ഭയങ്കര മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെയുള്ളത്. കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ട്. പൊതുവെ ആരും ഇങ്ങോട്ട് വരാറില്ല നട്ടുച്ചക്കൊന്നും. നല്ല വെയിലാണ് ഇവിടെ. ഓട്ടോറിക്ഷ വരും. ഈ രാജൻചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിന് നമ്മളൊരു നന്ദി പറയേണ്ടതാണ്. കാര്യം ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് രാജൻചേട്ടനാണ് എൻ്റെ ഇത് പറഞ്ഞു തന്നത്. ദേ ഈ പാറയുടെ മുകളിലും കൃഷി നടത്തുന്ന ആളുകൾ, വാഴക്കൃഷി. ഇതൊക്കെ കാണാൻ പറ്റിയതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. വലിയ പാറയത്. ഈ പാറയുടെ മുകളിൽ കാണുന്ന അതാണ് അയ്യപ്പ ക്ഷേത്രം. കോതമംഗലത്തിൻ്റെ അടുത്ത് ആണ് അയ്യപ്പമുടി. കീരമ്പാറ റൂട്ടിലാണ്. ഈ അയ്യപ്പൻ മുടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാം. മനോഹരമായ പ്രദേശങ്ങളാണ് ഇതെല്ലാം. കൃഷിയിടങ്ങളാണ്. ദൈവം ഒരു ചെമ്പകം പൂത്ത് നിൽക്കുന്നു അവിടെ. അവിടെ കണ്ടില്ലേ ചെമ്പകല്ലത്? പിന്നെ അരളി. അരളിയാ? ചെമ്പകം പോലെ ഇരിക്കണ. അരളിപ്പൂവാണ്. അരളിപ്പൂവാണ്. ഇങ്ങനെ നമ്മൾ അയ്യപ്പൻ മുടിയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായൊരു പ്രദേശമാണിത്. ഇന്ന് അയ്യപ്പൻ വിളിച്ചുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വികസിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. മൂന്നാർ, ഇടമലയാറ്, പൂത്താങ്കെട്ടെല്ലാം ഇവിടെ നിന്ന് നോക്കി കാണാമെന്നാണ് പറയുന്നത് രാജേട്ടൻ. ഇവിടെ എല്ലാം റബ്ബർ കൃഷിയാണ്. പിന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട്. മഴക്കാലത്ത് ഇതിലെ ഇഷ്ടംപോലെ വെള്ളം ഒഴുകുന്നതല്ല കേട്ടോ. മഴക്കാലത്ത് ഇവിടെ വെള്ളം ഒഴുകുന്നതാണ് ചേട്ടൻ പറയുന്നത്. അരുവി ഇങ്ങനെ പറയുന്നത് അണക്കെട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. വെൽക്കം ടു അയ്യപ്പൻ മുടി. ഇന്നത്തെ ദിവസം മനോഹരമായി. കൂടുതൽ വീഡിയോയും ഫോട്ടോയും ആയിട്ട് വരുന്നതാണ് ഉടനെ തന്നെ.